കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിൽ നിന്നും ഇപ്പോഴും മലിനജലം നിർബാധം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് തങ്ങളുടെ കുടിവെള്ള സ്രോതസ്സ് മലിനമായിരിക്കുന്നു അധികാരികൾ പറയുന്ന താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു മലിനജല ശുദ്ധീകരണ പ്ലാന്റിൽ നിന്നും ഇപ്പോഴും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് ജനം ടിവിയുടെ വാർത്തയെ തുടർന്ന് വിഷയത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു പ്ലാൻ നവീകരിക്കാൻ 75 ലക്ഷം രൂപ അനുവദിച്ചതായി സ്ഥലം എംഎൽഎ എം ബിജിനും പറഞ്ഞു എന്നാൽ മലിനജലം ഒഴുകുന്നത് തടയാനുള്ള പ്രവൃത്തി ആരംഭിച്ചെന്ന പറയുന്നിടത്ത് സ്ഥിതി പഴയതിലും മോശം കഴിഞ്ഞ ദിവസം ജനം ടിവിയുടെ സംഘം ഇത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം എംഎൽഎ ഈ സ്ഥലം സന്ദർശിച്ച് ഇത് പിന്നെ മാറ്റാനുള്ള പിന്നെ പദ്ധതി ആവിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷം മുന്നേ 75 ലക്ഷം രൂപ ഈ ട്രീറ്റ്മെൻറ് പ്ലാന്റിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് പാസ്സായതാണ് സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്രയും താമസിച്ചതെന്നാണ് എം എൽ എ തന്നെ പിന്നെ ഇവിടെ ആളുകൾ പറയുന്നത് പക്ഷേ ഇത് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എം എൽ എ വന്ന് പോയി എന്നല്ലാതെ അത് എത്രത്തോളം നടക്കും നിലവിലുള്ള സ്ഥിതിയിൽ തങ്ങൾ തൃപ്തരല്ലെന്നാണ് വികസന സമിതി പറയുന്നത് ഈ മെഡിക്കൽ കോളേജിനെ ഇവിടുത്തെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു പക്ഷേ ഈ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴത്ത് കൂടി ഒഴുകുന്ന തോട് ഞങ്ങളുടെ ജീവജലമാണ് അത് നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തിരുന്നു അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ സമരം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കും വിഷയവുമായി ബന്ധപ്പെട്ട അധികൃതർക്കും നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് അലക്കംപാലം വികസന സമിതിയും ബി ജെ പിയും ഒരു പ്ലാന്റ് പുതിയത് സ്ഥാപിക്കുക മറ്റേ റീസൈക്കിൾ ചെയ്തിട്ട് പുറത്ത് വിടാതിരിക്കുക പിന്നെ പുതിയ കക്കൂസ് ടാങ്ക് അടിയന്തരമായിട്ട് കെട്ടുക ഇത് മൂന്നും പൂർത്തീകരിച്ചാൽ വരുന്ന ഈ വെള്ളം ഈ ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളവും പിന്നീടും വരുന്ന വെള്ളങ്ങൾ ടാങ്കർ ലോറികളിൽ വിടുന്ന എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഈ കാണുന്ന കിണറിൽ നിന്നാണ് ആയുർവേദ കോളേജിലേക്കുള്ള കുടിവെള്ളം എത്തുന്നത് ഈ തോടിനോട് ചേർന്ന് തന്നെയാണ് ഈ കിണറും സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കിടയിലും കുടിവെള്ളം സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നുണ്ട് പരിസരവാസികളായാലും വിദ്യാർത്ഥികളായാലും പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം താൽക്കാലികമായിട്ടുള്ള പരിഹാരമല്ല തങ്ങൾക്ക് ആവശ്യം ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് അതിനെ അധികാരികൾ ഇടപെടുക തന്നെ വേണം കണ്ണൂരിൽ നിന്ന് കെ സുബിത്തിനൊപ്പം വി സോണൽ കൃഷ്ണ ജനം